2021 ജനുവരി 1 മുതൽ ജിപിഎസ് നിർബന്ധമാക്കുന്നു. പൊതുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഈ നിയമം ബാധകവുമാണ്. കരുനാഗപ്പള്ളിയിലെ പൗരാവകാശ സംരക്ഷണ കൗൺസിലും മറ്റും സമർപ്പിച്ച പൊതു താൽപര്യ ഹർജികളിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാളി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ ഉത്തരവ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മോട്ടോർ വാഹന നിയമത്തിൽ ജിപിഎസ് നിർബന്ധമാക്കി വ്യവസ്ഥ ചെയ്തെങ്കിലും നടപ്പിലാക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജികൾ. സംസ്ഥാനത്ത് സ്കൂൾ ബസ്സുകളിലും മറ്റും ജിപിഎസ് ഘടിപ്പിച്ചതായും ചരക്കു വാഹനങ്ങൾക്ക് December 31 വരെ സാവകാശം നൽകിയതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും COVID-19 മൂലമുള്ള വരുമാനക്കുറവും KSRTC ചൂണ്ടിക്കാട്ടി. 6200 ബസ്സുകൾക്ക് GPS വാങ്ങുന്നതിന് നടപടിയായതായും KSRTC വിശദീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പഴയ സ്വകാര്യ ബസ്സുകൾക്കും ചരക്കു വാഹനങ്ങൾക്കും 2020 February മുതൽ GPS നിർബന്ധമാക്കിയിരുന്നു. സ്വകാര്യ ബസ്സുകൾ February 14 മുൻപും ലോറികൾ ഉൾപ്പെടെയുള്ള ചരക്കു വാഹനങ്ങൾ 29 മുൻപും GPS ഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. 16000 സ്വകാര്യ ബസ്സുകൾക്ക് ഇവ സജ്ജീകരിച്ചിട്ടുമുണ്ട്. സർക്കാർ അംഗീകൃത GPS ഉപകരണങ്ങളാണ് വെക്കേണ്ടതും. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ പൂർണ്ണസമയ യാത്രാ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് ലഭ്യമാകും. റൂട്ട് റദ്ദാക്കുന്നതും സമയം പാലിക്കാത്തതും ഉദ്യോഗസ്ഥർക്ക് ഓഫീസിൽ നിന്ന് തന്നെ കണ്ടെത്താനാവും. വാഹനത്തിന്റെ വേഗതയും തിരിച്ചറിയാൻ സാധിക്കും. വേഗപ്പൂട്ട് വിച്ഛേദിച്ചാലും GPS വേർപ്പെടുത്തിയാലും വിവരം ലഭ്യമാക്കാൻ സാധിക്കും. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പാനിക് ബട്ടൺ സംവിധാനവുമുണ്ട്. ഇത് അമർത്തിയാൽ കൺട്രോൾ റൂമിൽ സഹായം ആവശ്യപ്പെട്ടുള്ള സന്ദേശവും ലഭ്യമാക്കും. ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടുന്ന കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങൾ 2019 December 31 മുൻപ് GPS ഘടിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. 13 സീറ്റുകൾ കൂടുതലുള്ള കോൺട്രാക്ട് ക്യാരേജുകൾക്ക് ഈ നിബന്ധന ബാധകവുമായിരുന്നു. സ്കൂൾ വാഹനങ്ങൾക്ക് GPS ഘടിപ്പിക്കേണ്ട സമയപരിധിയും അവസാനിച്ചു കഴിഞ്ഞു. 50% സ്കൂൾ വാഹനങ്ങളെ GPS ഘടിപ്പിച്ചായിരിക്കും ഇനി പ്രവർത്തിക്കുക.